അപ്പോഴേക്കും നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ചോദ്യം ആ എൽഡിസി എക്സാമിനെ ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതു പിഎസ്സി പരീക്ഷകളിൽ സൂക്ഷ്മാണുക്കളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ഇതൊക്കെയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ अब चिकन बॉक्स वायरस रोग ऑप्शन का चिकन बॉक्स कारण वायरस वाले व्यक्त वायरस पेरान चोदी ऑप्शन वेरियोला वायरस वेरिसेला वायरस रूबियोला वायरस रुबेले वायरस अब नाल वायरस ऑप्शन आदमी कड़कों ऑप्शन वेरियोला वायरस वेरियोला वायरस परतुन रोग चिकन बॉक्स अल आ रोग वसूरी ऐसी वसूरी रोग वेरियोला वायरस परत अब चौद्यमें लोक आद्य वैक्सीन कंपिड़ रोग चोद उत्तर वसूरी लोकमें वैक्सीन कंपिड़ रोग चोदा वसूरी वसूरी वैक्सीन कंपिड़ व्यक्ति पेरे उत्तर एडवर्ड जेनर आरान एडवर्ड जेनर वसूरी वैक्सीन कंपिड़ व्यक्ति पेरान एडवर्ड जेनर अब लोक आद्यु वैक्सीन कंपिड़को इदेहते पर पेरान वैक्सीन पिता वैक्सीन पिता अब वैक्सीन पिता आरचाल एडवर्ड जेनर ഇദ്ദേഹം വസൂരി വാക്സിൻ കണ്ടുപിടിക്കുന്ന വർഷം 1798 എത്രയാണ് 1798 അപ്പോൾ വേരിയോള വൈറസിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വേരിയോള വൈറസ് പകർത്തുന്ന രോഗം എന്ന് പറയുന്നത് വസൂരിയാണ് വസൂരി വാക്സിൻ ആണ് ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ആ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വാർഡ് ജെന്നർ ആണ് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു വിശേഷണം വാക്സിനേഷന്റെ പിതാവ് അപ്പോൾ വാക്സിനേഷന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ജെന്നർ സെക്കൻഡ് ഓപ്ഷൻ ആണ് വാരിസെല്ല എന്താണ് വാരിസെല്ല നമ്മുടെ ഉത്തരമാണ് വാരിസെല്ല എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ് വാരിസെല്ല വൈറസ് ഏതാണ് വാരിസെല്ല വൈറസ് ശ്രദ്ധിക്കുക वैरिसेला वैक्सीन കേട്ടിട്ടുണ്ടോ നിങ്ങൾ वैरिसेला वैक्सीन ചിക്കൻ പോക്സിന് എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ वैरिसेला वैक्सीन അപ്പോൾ ചോദ്യം എന്താണ് ചിക്കൻ പോക്സിന് എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് वैरिसेला वैक्सीन ആ വൈറസിന്റെ പേര് പോലെ തന്നെയാണ് वैरिसेला വൈറസ് പകർത്തുന്ന രോഗം ഏതാണ് ചിക്കൻ പോക്സ് वैरिसेला वैक्सीन ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിനെതിരെയാണ് ചിക്കൻ പോക്സ് അടുത്തതാണ് റൂബിയോള വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ട് മീസൽസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ മീസൽസ് ഈ മീസൽസിന്റെ മലയാളമാണ് അഞ്ചാം പനി എന്താണ് അഞ്ചാം പനി ഓക്കേ അപ്പോൾ മീസൽസിന്റെ മലയാളം എന്താണ് അഞ്ചാം പനി ശ്രദ്ധിക്കുക മീസൽസിന് കാരണമാകുന്ന വൈറസ് റൂബിയോള എന്താണ് റൂബിയോള വൈറസ് ആണ് മീസൽസ് രോഗം പരത്തുന്നത് ശ്രദ്ധിക്കുക റൂബെല്ലെ വൈറസ് എന്താണ് റൂബെല്ലെ വൈറസ് റൂബെല്ലെ വൈറസ് പരത്തുന്ന രോഗം റൂബെല്ലെ തന്നെയാണ് റൂബെല്ലെ വൈറസ് പരത്തുന്ന രോഗം റൂബെല്ലെ തന്നെയാണ് ഇവിടെ ഒരു റൂബിയോള വൈറസ് കണ്ടു റൂബെല്ലെ കണ്ടു മീസൽസ് പരത്തുന്നത് റൂബിയോള വൈറസ് റൂബെല്ലെ പരത്തുന്നത് റൂബെല്ലെ എന്ന് പറയുന്ന രോഗം ഓക്കേ ശ്രദ്ധിക്കുക നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാന വാക്സിൻ ആണ് എംഎംആർ എന്താണ് എംഎംആർ ഓക്കേ ഇതിലെ ആദ്യത്തെ എം എന്ന് പറയുന്നത് മംസ് ആണ് എന്താണ് മംസ് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് മംസ് മുണ്ടിനീര് എന്ന് മലയാളത്തിൽ പറയും മുണ്ടിനീര് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥി അല്ലെങ്കിൽ ഏത് ഭാഗത്തെ എന്ന് ചോദിച്ചിട്ടുണ്ട് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര് രണ്ടാമത്തെ എം എന്ന് പറയുന്നത് മീസിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂബിയോള വൈറസ് പരത്തുന്ന രോഗമായ മീസൽസ് ആണ് രണ്ടാമത്തെ പരിധിയിൽ വരുന്നത് മംസ് മീസൽസ് അടുത്ത ആറ് എന്ന് പറയുന്നത് എന്താണ് റുബല്ല എന്താണ് റുബല്ല
ഈ റുബല്ല യുടെ അപരനാമം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് റുബല്ല അറിയപ്പെടുന്ന പേരാണ് ജർമ്മൻ മീസൽസ് എന്താണ് ജർമ്മൻ മീസൽസ് അപ്പോൾ ജർമ്മൻ മീസൽസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് റുബല്ലയാണ് ഏതാണ് റുബല്ല അപ്പോൾ ജർമ്മൻ മീസൽസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് റുബല്ല അപ്പോൾ പറഞ്ഞ വാക്സിൻ ഏതാണ് MMR മംസ് മീസൽസ് റുബല്ല മംസ് മുണ്ടിനീര് മുണ്ടിനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയാണ് മീസൽസ് അഞ്ചാമ്പനി റൂബിയോള വൈറസ് പരത്തുന്ന രോഗമാണ് മീസൽസ് റുബല്ല ജർമ്മൻ മീസൽസ് അല്ലെങ്കിൽ റുബല്ല വൈറസ് പരത്തുന്ന രോഗമാണ് റുബല്ല അപ്പോൾ ഈ മൂന്ന് രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഇത് MMR അപ്പോൾ ചിക്കൻ പോക്സ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണ് ജീവി ഏത് ഉത്തരം ഏതാണ് വാരിസെല്ല വൈറസ് ഓപ്ഷനിൽ നാല് വൈറസുകളെ കൊടുത്തിട്ടുണ്ട് വാരിയോള വൈറസ് വാരിസെല്ല വൈറസ് റൂബിയോള വൈറസ് റുബല്ല വൈറസ് ഉത്തരം വാരിസെല്ല വൈറസ് ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ് അതായത് ഒരു മനുഷ്യൻ്റെ ശരാശരി രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കാം 120/80 mmHg HG എന്ന് വെച്ചാൽ മെർക്കുറി എന്നാണ് അർത്ഥം 140/80 mmHg 120/100 mmHg 140/90 mmHg സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് നമ്മുടെ ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം അപ്പോൾ ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം ഏതാണ് സിസ്റ്റോളിക് മർദ്ദം അതെത്രയെന്ന് ചോദിച്ചാൽ 120 mmHg ക്ലിയർ ആണോ നിങ്ങൾക്ക് ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം എത്രയെന്ന് ചോദിച്ചാൽ 120 mmHg ഇനി സങ്കോചിച്ച ഹൃദയാറ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം അതിനെ പറയുന്ന പേരാണ് ഡയസ്റ്റോളിക് അപ്പോൾ സങ്കോചിച്ച ഹൃദയാറ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് ഡയസ്റ്റോളിക് മർദ്ദം ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് കിട്ടുന്നത് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം സിസ്റ്റോളിക് മർദ്ദം അതെത്ര 120 mmHg ആ സങ്കോചിച്ച ഹൃദയാറകൾ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം അതാണ് ഡയസ്റ്റോളിക് മർദ്ദം അതെത്രയാണ് 80 mmHg അപ്പം സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ് പഠിച്ചിരിക്കുക എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് അടുത്ത ചോദ്യമാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവറ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ് ഇതിടയ്ക്കൊരു ചോദ്യമാണ് ഉത്തരം 9 to 11 mg/dL DL എന്ന് വെച്ചാൽ ഒരു ഡെസിലിറ്റർ എന്ന് പറയുന്നത് 100 mL ആണ് 100 mL നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് DL അപ്പം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 9 to 11 mg/100 mL അടുത്ത ഗ്ലൂക്കോസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 to 110 mg/dL രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 to 110 mg/dL കൊളസ്ട്രോൾ എല്ലാവരും പേടിയോടെ കാണുന്നൊരു വാക്കാണ് കൊളസ്ട്രോൾ അപ്പം കൊളസ്ട്രോൾ എത്ര ടു എത്ര വരെ ആകാം എന്നാണ് ഞാൻ പറയുന്നത് കൊളസ്ട്രോൾ 125 mg/dL DL ഞാൻ ഒന്നുകൂടെ പറയുന്നു ഡെസിലിറ്റർ വിച്ച് മീൻസ് 100 mL 125 mg/dL ടു 200 mg/dL 125 mg/dL ടു 200 mg/dL ഇതാണ് നോർമൽ കൊളസ്ട്രോൾ ലെവൽ കൂടാൻ പാടുള്ളതല്ല അടുത്ത HCL ആണ് ബോഡി കാണുവാൻ സാധിക്കുന്നത് HCL ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗ്യാസ്ട്രിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവിടെ ഞാൻ അത് എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യമുണ്ട് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് എത്ര
ഒരു ദിവസം ഉൽപ്പാദിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലിറ്റർ ആണ്. ഇതൊരു ഉത്തര സൂചിക പ്രകാരമാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മുതൽ 2 വരെയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജീവന്റെ നദിയാണ് രക്തം. ജീവന്റെ നദിയാണ് രക്തം. ശരാശരി രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. പി എസ് സി ഒരിക്കൽ ഈ റേഞ്ചസ് തരാതെ 4, 5, 6, 7 അങ്ങനത്തെ രീതിയിൽ ചോദിച്ചു. അപ്പൊ 5 എന്നാണ് ഉത്തരം കൊടുത്തിരുന്നത്. സ്റ്റേറ്റ് കൗൺസിലിന്റെ ടെസ്റ്റിനകത്ത് 5 മുതൽ 5.5 എന്നും കാണാൻ സാധിക്കുന്നു. 5 മുതൽ 5.5 എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പൊ രക്തത്തിന്റെ അളവ് മനസ്സിലാക്കി വെച്ചിരിക്കുക 5 മുതൽ 6 ലിറ്റർ ആണ്. ഇനി 5 മുതൽ 5.5, 5.5 മുതൽ 6, 6 മുതൽ 6 എന്ന് വന്നു കഴിഞ്ഞാൽ 5 മുതൽ 5.5 ഉത്തരമായിട്ട് എഴുതുക. ഇനി ഒറ്റ ഉത്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ പി എസ് സി കൊടുത്തിട്ടുള്ളത് 5 എന്ന് പറയുന്ന ഒരു ഉത്തരമാണ്. 5 എന്ന് പറയുന്ന ഉത്തരം കോമൺലി ഇതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. 5 മുതൽ 6 ലിറ്റർ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ. അടുത്തതാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4 ആണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4 ആണ്. അപ്പൊ ഇത്രയും അളവുകളാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പഠിക്കേണ്ടത്. ഒരുപാട് അളവുകളുണ്ട്. അസ്ഥികളുടെ അളവുകളുണ്ട്, പേശികളുടെ അളവുകളുണ്ട്, പലതരം നീളങ്ങളുണ്ട്. തൽക്കാലം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്, നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 mmHg. ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 mmHg. ഹൃദയാറകൾ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് ഡയസ്റ്റോളിക് മർദ്ദം. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 mmHg. അനുബന്ധ വിവരങ്ങൾ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9 to 11 mg/dL. mg/dL. dL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 dL എന്ന് പറയുന്നത് 100 mL ആണ്. 100 mL ആണ് 1 dL. 1 dL എന്ന് പറയുന്നത് എത്ര എം എൽ ആണ്? 100 mL ആണ്. പഠിച്ചിരിക്കുക നിങ്ങൾ. ഗ്ലൂക്കോസ് 70 to 70 മുതൽ 110 mg/dL ആണ്. 70 മുതൽ 110 mg/dL ആണ്. കൊളസ്ട്രോൾ 125 mg/dL to 200 mg/dL. ഇതാണ് സാധാരണ കൊളസ്ട്രോളിന്റെ അളവ്. 125 mg/dL to 200 mg/dL. ഒരു ദിവസം ദഹനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് 2 ലിറ്റർ. വ്യക്തമായി പറഞ്ഞാൽ 1.5 മുതൽ 2 എന്നാണ്. ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ ആണ്. സ്റ്റേറ്റ് കൗൺസിലിന്റെ ടെസ്റ്റിൽ 5 മുതൽ 5.5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒറ്റ മൂല്യം വന്നപ്പോൾ പി എസ് സി 5 എന്ന് ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പി എച്ച് വാല്യൂ ഓഫ് ബ്ലഡ്, രക്തത്തിന്റെ പി എച്ച് നിലവാരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.4 ആണ്. അടുത്ത ചോദ്യമാണ് താഴെ പറയുന്നവയിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖമേത്? ഇവിടെ ഒരു സൂ ഉണ്ടല്ലേ. സൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മൃഗശാലയാണ്, മൃഗങ്ങളെയാണ്. ആ പേര് പോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് പകരുന്ന രോഗമാണ് സൂണോട്ടിക് ഡിസീസ്. താഴെ പറയുന്നവയിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖമേത്? ഓപ്ഷൻ വില്ലൻ ചുമ, പോളിയോ, എലിപ്പനി, മലമ്പനി. ഏതൊക്കെയാണ്? വില്ലൻ ചുമ, പോളിയോ, എലിപ്പനി, മലമ്പനി. വിവിധ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും രോഗങ്ങൾ പകരും. അത് കണക്ക് ചില പ്രാണികൾ മൂലം അവരെ ബൈറ്റ് ചെയ്തിട്ട് നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയും പകരും. അപ്പൊ അത്തരത്തിൽ പകരുന്ന രോഗമാണ് എലിപ്പനി. ഏതാണ് എലിപ്പനി? എലിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണ് എലിപ്പനി. ഇതിന്റെ അപരനാമം എന്താണ്? വീൽസ് ഡിസീസ്. എന്താണ് വീൽസ് ഡിസീസ് എന്ന് പറയുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പൊ എലിപ്പനിക്ക് നമ്മൾ ഒരു ഇംഗ്ലീഷ് ടേം കൊടുക്കും. എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ്. എന്താണ് ലെപ്റ്റോസ്പൈറോസിസ്? വില്ലൻ ചുമ, പോളിയോ, എലിപ്പനി, മലമ്പനി. ഇതില് സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എലിപ്പനിയാണ്. അപ്പൊ സൂണോട്ടിക് ഡിസീസിന് മറ്റ് ചില ഉദാഹരണങ്ങൾ കൊടുക്കാം നമുക്ക്. ആന്ത്രാക്സ്, ബേർഡ് ഫ്ലൂ, പ്ലേഗ്, റാബിസ്. ഇതൊക്കെയാണ് ആന്ത്രാക്സ്, ബേർഡ് ഫ്ലൂ, പ്ലേഗ്, റാബിസ്. കന്നുകാലികളിൽ നിന്ന്
മനുഷ്യനിലേക്ക് വ്യാപകമായി പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. കന്നുകാലികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. ബേർഡ് ഫ്ലൂ. ആന്ത്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ബേർഡ് ഫ്ലൂ കാരണമാകുന്ന വൈറസ് H5N1. ഇന്ത്യയിൽ ആദ്യമായിട്ട് H5N1 റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് H5N1 റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലാണ് H1N1. ഇതിന്റെ ഒപ്പം പഠിക്കേണ്ട ഒരു ടേമാണ് H1N1 അഥവാ സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ബേർഡ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി, സ്വൈൻ ഫ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? പന്നിപ്പനിയാണ്. അപ്പോൾ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. H1N1 H5N1 വൈറസ് രോഗങ്ങളാണ്. പ്ലേഗ്. പ്ലേഗ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് യേഴ്സീനിയ പെസ്റ്റിസ്. എന്താണ് യേഴ്സീനിയ പെസ്റ്റിസ്? പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേഴ്സീനിയ പെസ്റ്റിസ്. ഇന്ത്യയിൽ പ്ലേഗ് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പണിത കുടീരമാണ് ചാർമിനാർ. ഏതാണ്? ചാർമിനാർ. ഇന്ത്യയിൽ പ്ലേഗ് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പണിത കുടീരമാണ് ചാർമിനാർ. ലാസ്റ്റ് വൺ റാബിസ്, പേവിഷബാധ എന്നാണ് മലയാളം. റേബിസ് ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം അതാണ് തലച്ചോറ്. റേബിസ് ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏതാണ്? തലച്ചോറ്. റാബിസ് വാക്സിൻ വാസ് ഡിസ്കവേർഡ് ബൈ ലൂയി പാസ്ചർ. ആരാണ്? ലൂയി പാസ്ചർ. റാബിസ് വാക്സിൻ പേവിഷബാധയ്ക്കെതിരെ ആദ്യമായിട്ട് ഒരു കുത്തിവെപ്പ് കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലൂയി പാസ്ചർ ആണ്. ഈ ലൂയി പാസ്ചർ കണ്ടുപിടിച്ച വളരെ പ്രശസ്തമായ ഒരു പ്രവൃത്തിയുണ്ട്, അതിൻ്റെ പേരാണ് പാസ്ചുറൈസേഷൻ. എന്താണ് പാസ്ചുറൈസേഷൻ? എന്താണ് പാസ്ചുറൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ 71.7 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് തിളപ്പിച്ചു കഴിഞ്ഞാൽ പാലിലെ പാത്തജൻസ് നശിക്കും എന്ന് കണ്ടെത്തിയതാണ് പാസ്ചുറൈസേഷൻ അല്ലെങ്കിൽ ലൂയി പാസ്ചർ. പാലിൻ്റെ ശുദ്ധതയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രശസ്തമായ പ്രക്രിയയാണ് ഇത് പാസ്ചുറൈസേഷൻ. അതിൻ്റെ പിതാവ് ആരാണ്? ലൂയി പാസ്ചർ. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എവിടെയാണ്? കൂനൂർ തമിഴ്നാട്. എവിടെയാണ്? കൂനൂർ തമിഴ്നാട്. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? കൂനൂർ തമിഴ്നാട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. സൂണോട്ടിക് ഡിസീസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണേത്? സൂണോട്ടിക് ഡിസീസ്. ഓപ്ഷൻ ഇതായിരുന്നു: വില്ലൻ ചുമ, പോളിയോ, എലിപ്പനി, മലമ്പനി. ഉത്തരം എന്താണ്? എലിപ്പനിയാണ്. ഉദാഹരണങ്ങൾ: ആന്ത്രാക്സ്, ബാഡ് ഫ്ലൂ, പ്ലേഗ്, റാബിസ്. ഇനി ഉദാഹരണമുണ്ട്, ഞാൻ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ. കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബേർഡ് ഫ്ലൂ H5N1 എന്നതാണ് ബേർഡ് ഫ്ലൂ പരത്തുന്ന വൈറസ്. വൈറസിന്റെ പേരെന്താണ്? H5N1. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. H1N1 അഥവാ സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്. അതൊരു വൈറസ് രോഗമാണ് ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. പ്ലേഗ്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ യേഴ്സീനിയ പെസ്റ്റിസ്. ഏതാണ് യേഴ്സീനിയ പെസ്റ്റിസ്? ചെറിയ ചെറിയ സസ്തനികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗം. അതായത് ഈ ചെറിയ സസ്തനിയെ ചെന്ന് നമ്മുടെ ഫ്ലീസ്, മൊസ്കിറ്റോ, ഈച്ച ചെന്ന് കടിച്ചിട്ട് നമ്മളെ തിരിച്ചു വന്ന് എന്ത് ചെയ്യുന്നു? ആ ഈച്ച കടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കൊതുക് കടിക്കുന്നു. അതുമൂലം അതിലുണ്ടാകുന്ന രോഗം നമ്മളിലേക്ക് പകരുന്നു. അത്തരത്തിലൊരു എക്സാമ്പിളാണ് പ്ലേഗ് എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് റേബിസ്. റേബിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് റേബിസ്. റേബിസ് വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ലൂയി പാസ്ചർ. ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രക്രിയയുണ്ട് പാസ്ചുറൈസേഷൻ. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനൂർ തമിഴ്നാട്. അടുത്ത ഓപ്ഷനിൽ ആദ്യം കിടക്കുന്ന രോഗമാണ് വില്ലൻ ചുമ. ഞാനൊരു വാക്സിൻ്റെ പേര് ഏതാണ്? DPT. DPTയുടെ പരിധിയിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡിഫ്തീരിയ, സെക്കൻഡ് വൺ പെർട്ടോസിസ്. ഈ പെർട്ടോസിസിന്റെ മലയാളമാണ് വില്ലൻ ചുമ. തേർഡ് വൺ ടെറ്റനസ്. അപ്പൊ DPTയുടെ പരിധിയിൽ വരുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്. ഓപ്ഷനിൽ വില്ലൻ ചുമയുണ്ട്, അതിൻ്റെ ടേമാണ് പെർട്ടോസിസം.
അപ്പൊ ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഡി പി ടിയുടെ പരിധിയിൽ വരാത്തത് ഓപ്ഷൻ എങ്ങനെയായിരുന്നു ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് പോളിയോ ഉത്തരം എന്തായിരുന്നു പോളിയോ എന്താണ് പോളിയോ അപ്പൊ ഈ വാക്സിനേഷന്റെ പരിധിയിൽ വരുന്ന രോഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക പോളിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോക പോളിയോ ദിനം ഒക്ടോബർ 24 ലോക പോളിയോ ദിനം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 24 പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക് എന്താണ് ജോനാസ് സാൽക്ക് ഈ ജോനാസ് സാൽക്കിന്റെ ജന്മദിനമായ ഒക്ടോബർ 24 ആണ് ലോക പോളിയോ ദിനം എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ ആരാണ് ആൽബർട്ട് സാബിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂട മനസ്സിലാക്കിയിരിക്കുക ലാസ്റ്റ് രോഗമാണ് മലമ്പനി ഏതാണ് മലമ്പനി മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ അപ്പോൾ മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ് പ്രോട്ടോസോവയാണ് ഏതാണ് പ്രോട്ടോസോവ ആ പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം എന്താണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമാകുന്ന കൊതുക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അനോഫിലസ് പെൺകൊതുക് ഏതാണ് അനോഫിലസ് പെൺകൊതുക് ഈ അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത് എന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആരാണ് റൊണാൾഡ് റോസ് എക്സാം ചോദ്യമാണ് ലോക മലേറിയ ദിനമെന്ന് എന്നാണ് ഏപ്രിൽ 25 എന്നാണ് ഏപ്രിൽ 25 ഓക്കെ ഇത്രയും കാര്യങ്ങളും കൂടെ മലമ്പനിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക നിങ്ങൾ അതായത് മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ് പ്രോട്ടോസോവ ഏതാണ് പ്രോട്ടോസോവ ഇതിന് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം ഏതാണ് പ്ലാസ്മോഡിയം പരത്തുന്ന കൊതുക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അനോഫിലസ് പെൺകൊതുക് ഏതാണ് അനോഫിലസ് പെൺകൊതുക് ഇനി ഇത് പരത്തുന്നത് കൊതുകാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് റൊണാൾഡ് റോസ് ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ചതുപ്പ് രോഗമെന്നും അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്താണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ഏതാ മലേറിയ അപ്പൊ ചതുപ്പ് രോഗം മാർഷി ഡിസീസ് വിഷമയം നിറഞ്ഞ രോഗമാണ് ഏത് മലമ്പനി അഥവാ മലേറിയ അവ ചതുപ്പ് രോഗമെന്നും ഇത് വന്നു കഴിഞ്ഞ ഒരാൾക്ക് മലമ്പനി വന്നു കഴിഞ്ഞ ഒരാളുടെ മൂത്രം കലങ്ങി കറുത്ത നിറത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയ രോഗം പിടിപെട്ട് മരിച്ച ലോക പ്രശസ്ത ചക്രവർത്തിയുടെ പേരാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആരാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇത്രയും കാര്യങ്ങൾ മലമ്പനിയെ കുറിച്ച് പഠിച്ചിരിക്കുക നിങ്ങൾ അപ്പൊ ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ് നമ്മൾ ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു നല്ലൊരു ചോദ്യമാണ് വളരെ വ്യക്തമായിട്ട് ഈ മേഖല പഠിച്ചവർക്ക് മാത്രമേ ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ ചോദ്യം ഉത്തരത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം WBC വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്നറിയപ്പെടുന്നു WBC പ്രധാനമായിട്ട് 5 തരത്തിലാണ് മോണോസൈറ്റ് ന്യൂട്രോഫില്ല ഇസ്നോഫില്ല ബേസോഫില്ല ലിംഫോസൈറ്റ് ഏതൊക്കെയാണ് മോണോസൈറ്റ് ന്യൂട്രോഫില്ല ഇസ്നോഫില്ല ബേസോഫില്ല ലിംഫോസൈറ്റ് ഏറ്റവും വലിയ WBC മോണോസൈറ്റ് ഏറ്റവും വലിയ WBC മോണോസൈറ്റ് ശ്രദ്ധിക്കുക ഈ മോണോസൈറ്റും ന്യൂട്രോഫില്ലും ചേർന്ന് ഫാഗോസൈറ്റായി മാറുന്നു ഫാഗോസൈറ്റ് രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് ഏതാണ് ഫാഗോസൈറ്റോസിസ് അപ്പൊ മോണോസൈറ്റും ന്യൂട്രോഫില്ലും ചേർന്ന് ഫാഗോസൈറ്റായി മാറുന്നു ഫാഗോസൈറ്റ് രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഫാഗോസൈറ്റോസിസ് ഏറ്റവും വലിയ WBC മോണോസൈറ്റ് എന്ന് പറഞ്ഞു ഏറ്റവും ചെറിയ WBC ആണ് ലിംഫോസൈറ്റ് ഏതാണ് ലിംഫോസൈറ്റ് ശ്രദ്ധിക്കുക ഏറ്റവും ചെറിയ WBC ആണ് ഏത് ലിംഫോസൈറ്റ് ഏതാണ് ലിംഫോസൈറ്റ്
എക്സാമിന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് ആദ്യ ഘട്ടങ്ങളിൽ എയ്ഡ്സ് ബാധിക്കുന്ന ശരീരഭാഗം രോഗപ്രതിരോധ അവസ്ഥ കുറച്ചുകൂടി അഡ്വാൻസ് ആയപ്പോൾ ചോദ്യം മാറി എച്ച് ഐ വി വൈറസ് ബാധിക്കുന്നത് എവിടെ ലിംഫോസൈറ്റ് ഏതാണ് ലിംഫോസൈറ്റ് ഇന്ന് വീണ്ടും അഡ്വാൻസ് ആയി അതിലുള്ള ബി ലിംഫോസൈറ്റിനെ കുറിച്ചും ടി ലിംഫോസൈറ്റിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാൻ തുടങ്ങി ശ്രദ്ധിക്കുക ലിംഫോസൈറ്റ് പ്രധാനമായിട്ടും രണ്ടായിട്ടാണുള്ളത് ബി ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് ഈ ബി കൊണ്ട് അർത്ഥമാക്കുന്നത് ദറ്റ് ഈസ് ബോൺ മാരോ എന്നാണ് എന്താണ് ബോൺ മാരോ ഓക്കെ അസ്ഥിമജ്ജയിൽ അസ്ഥിമജ്ജയിൽ നിന്ന് രൂപം കൊള്ളുന്ന രോഗപ്രതിരോധത്തിന് നമ്മെ സജ്ജമാക്കുന്ന ലിംഫോസൈറ്റ് ആണ് ഇത് ബി ലിംഫോസൈറ്റ് ഏതാണ് ബി ലിംഫോസൈറ്റ് എന്താണ് ബി ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആന്റിജനെ നേരിടാൻ വേണ്ടി ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനെ നേരിടാൻ ആന്റിബോഡികളെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുടെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുടെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രധാനമായിട്ടും അഞ്ചു തരത്തിലാണ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഐ ജി എം ഇങ്ങനെ അഞ്ചു തരത്തിലാണ് ഏതാണ് ഇമ്മ്യൂണോഗ്ലോബിൻ ഉള്ളത് അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വിഷാംശമുള്ള ആന്റിജനെ നിർവീര്യമാക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ഏതാണ് ദാറ്റ് ഈസ് ബി ലിംഫോസൈറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആന്റിബോഡി ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ബി ലിംഫോസൈറ്റ് എങ്ങനെയാണ് രോഗകാരികളെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ബാക്ടീരിയയെ നശിപ്പിക്കുന്നു എന്താണ് പോയിന്റ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ഞാൻ സിംപിളി പറഞ്ഞാല് ഇത് രണ്ടുമാണ് ബി ലിംഫോസൈറ്റിന്റെ ധർമ്മം ഓക്കെ ബാക്ടീരിയയെ നശിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ഇതാണ് ബി ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്താണ് ടി ലിംഫോസൈറ്റ് ടി ഫോർ തൈമസ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടി ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതാണ് ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം ഇതാണ് ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം അപ്പൊ ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്താണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതാണ് ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം അപ്പൊ ഓപ്ഷനിൽ തന്നെ ടി ലിംഫോസൈറ്റ് എന്നും ബി ലിംഫോസൈറ്റ് എന്നും രണ്ട് ഘട്ടമുണ്ട് രണ്ട് ഘട്ടം അറിയാൻ നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ ഉത്തരം എഴുതുവാൻ സാധിക്കുമായിരുന്നു ഉത്തരം ബാക്ടീരിയയെ നശിപ്പിക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു അപ്പം ശ്രദ്ധിക്കുക നമുക്ക് ചിക്കൻ പോക്സ് പരത്തുന്നത് വൈറസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ചില വൈറസ് രോഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലർക്കും ഡൗട്ട് കാണും അപ്പം അത്തരത്തിലൊരു ഡൗട്ടെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ പ്രോട്ടോസോവൻ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ ഈ നാലെണ്ണം നമുക്ക് വളരെ വ്യക്തമായി പഠിച്ചാൽ മാത്രമേ താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം ഏത് വൈറസ് രോഗം ഏത് പ്രോട്ടോസോവൻ ഏതെന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതാൻ സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു രോഗാണുവിന്റെ രോഗങ്ങളാണ് ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ വേറെ കോഡൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എ ആണ് അപ്പൊ എ ഫോർ ആന്ത്രാക്സ് എന്നാണ് എന്താണ് എ ഫോർ ആന്ത്രാക്സ് എന്നാണ് നെക്സ്റ്റ് ബി ആണ് ബി ഫോർ ബോട്ടുലിസം എന്താണ് ബോട്ടുലിസം ബോട്ടുലിസം എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യ വിഷബാധയാണ് കൊളസ്ട്രീഡിയം ബോട്ടുലിന എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഭക്ഷ്യ വിഷബാധയാണ് ബോട്ടുലിസം അടുത്തതാണ് കോളറ ഈ കോളറ എന്ന് പറയുന്നത് നീലമരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് കോളറ അപ്പം നീലമരണം എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് വെച്ചാൽ ഏതാണ് കോളറയാണ് അപ്പൊ എ ബി സി ഐ അടുത്തതാണ് ഡി തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ഏതാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്തീരിയ അപ്പൊ എ ഫോർ ആന്ത്രാക്സ് ബി ഫോർ ബോട്ടുലിസം സി ഫോർ കോളറ ഡി ഫോർ ഡിഫ്തീരിയ തൊണ്ടമുള്ളെന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ അടുത്തതാണ് ഇ ഇല്ല എഫ് ഇല്ല ജി ആണ് അപ്പൊ ജി ഫോർ ഗൊണേറിയ പഠിച്ചിരിക്കുക നിങ്ങൾ അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ ഇതുവരെ പറഞ്ഞതിനെല്ലാം ഒറ്റ രോഗം വിധേയം ഉണ്ടായിരുന്നുള്ളൂ എല്ലിനകത്ത് രണ്ട് രോഗമുണ്ട്
ആദ്യത്തേത് എന്ന് പറയുന്നത് ലെപ്രസിയാണ്. ലെപ്രസി, കുഷ്ഠം, ഹാൻസൻസ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ലെപ്രസി. അപ്പം ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ച് നമുക്കറിയാം, ഒരു സൂണോട്ടിക് ഡിസീസാണ് ഏത്, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിൻ്റെ മലയാളം എലിപ്പനി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്, ബാക്ടീരിയ തന്നെയാണ്. ഏതാണ്, ബാക്ടീരിയ തന്നെയാണ്. അടുത്ത രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഏതാണ്, മെനിഞ്ചൈറ്റിസ്. M4 എന്താണ്, മെനിഞ്ചൈറ്റിസ് ആണ്. എന്താണ് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന സ്തര ആവരണമാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ഏത്, മെനിഞ്ചൈറ്റിസ്. അടുത്ത് പീല്, P3. പീല് മൂന്ന് രോഗമുണ്ട്, L2P3 ഒന്ന് പഠിച്ചിരിക്കുക. L2P3 എന്താണ്, L2P3 പീല് മൂന്ന് രോഗമുണ്ട്. ന്യൂമോണിയ, പ്ലേഗ്, പെർട്ടോസിസ് ഏതൊക്കെയാണ്, ന്യൂമോണിയ, പ്ലേഗ്, പെർട്ടോസിസ്. ഓക്കെ, അപ്പൊ പീല് മൂന്ന് രോഗങ്ങളുണ്ട്, ന്യൂമോണിയ, പ്ലേഗ്, പെർട്ടോസിസ്. ഓക്കെ, ക്യൂ ഇല്ല, ആർ ഇല്ല, എസ്. എസ് എന്താണ്, ഒരു സെക്ഷ്വൽ ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ആണ്, അതിന്റെ പേരാണ് സിഫിലിസ്. ഏതാണ്, സിഫിലിസ്. പറങ്ങി പുണ്ണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്, സിഫിലിസ്. ഓക്കെ, അടുത്ത് T4 എന്ന പോലെ തന്നെയാണ്, T4 ടീൽ നാല് രോഗങ്ങളുണ്ട്, ടൈഫോയിഡ്, ട്രക്കോമ, ട്യൂബർക്കുലോസിസ്, ടെറ്റനസ്. രാജകീയ രോഗം അത് ഹീമോഫീലിയ. ഏതാണ്, ഹീമോഫീലിയ. എന്നാൽ രോഗങ്ങളുടെ രാജാവ് ഏതാണ്, ട്യൂബർക്കുലോസിസ്. ഏതാണ്, ട്യൂബർക്കുലോസിസ്. ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്, മാർച്ച് 24. എന്നാണ്, മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം എന്നാണ്, മാർച്ച് 24. ഇത്രയുമാണ് ബാക്ടീരിയൽ ഡിസീസ്. ഒന്നുകൂടെ പറഞ്ഞുതരാൻ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. A4 ഒറ്റ രോഗമേ ഉള്ളൂ, ആന്ത്രാക്സ്. B4 ബോട്ടുലിസം, ഒരു ഭക്ഷ്യ വിഷബാധയാണ്. C4 കോളറ. ഏതാണ്, കോളറ. D4 ഡിഫ്തീരിയ, തൊണ്ടമുള്ള എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. G4 ഗൊണേറിയ. ഏതാണ്, ഗൊണേറിയ. L2 എന്ന് പഠിക്കുക. എന്താണ് L2 എന്ന് പഠിക്കുക, ലെപ്രസി ലെപ്റ്റോസ്പൈറോസിസ്. ഏതാണ്, ലെപ്രസി ലെപ്റ്റോസ്പൈറോസിസ്. M4 മെനിഞ്ചൈറ്റിസ്. ഏതാണ്, മെനിഞ്ചൈറ്റിസ്. P3 എന്ന് പഠിക്കുക, P3 എന്ന് പഠിക്കുക, പ്ലേഗ്, ന്യൂമോണിയ, പെർട്ടോസിസ്. ഏതൊക്കെയാണ്, പ്ലേഗ്, ന്യൂമോണിയ, പെർട്ടോസിസ്. S4 സിഫിലിസ്. ഏതാണ്, സിഫിലിസ്. T4 എന്ന് പറയണ്ട, T4 തന്നെയാണ്, നാല് രോഗങ്ങളുണ്ട്, ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്, ട്രക്കോമ, ടെറ്റനസ്. ഏതൊക്കെയാണ്, ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്, ട്രക്കോമ, ടെറ്റനസ്. അപ്പൊ ഇത്രയാണ് ബാക്ടീരിയൽ ഡിസീസ്. ഓർത്ത് പഠിക്കുക ബാക്ടീരിയൽ ഡിസീസിനെ, അതായത് A മുതൽ T വരെയുണ്ട്. അതിൽ പഠിക്കേണ്ടത് L2 എന്ന് പഠിക്കുക, P3 എന്ന് പഠിക്കുക, T4 എന്ന് പഠിക്കുക. ബാക്കി എല്ലാത്തിനും ഓരോ രോഗങ്ങൾ വിധമാണുള്ളത്. ബാക്ടീരിയൽ രോഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. എന്താണ് ഫംഗസ് ഡിസീസ്, ഫംഗൽ ഡിസീസ് ഏതൊക്കെയാണ് നോക്കാം. ചുണങ്ങ്, വട്ടച്ചൊറി, ആണിരോഗം, ഇതൊക്കെയാണ് ഫംഗൽ ഡിസീസ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു ബീവത്സം നമുക്ക് തോന്നുന്ന രോഗമാണ്, അതായത് ആണിരോഗം, ചുണങ്ങ്, വട്ടച്ചൊറി, ഇതൊക്കെ എന്താണ്, കേൾക്കുമ്പോൾ ഒരു ബീവത്സ അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് ഫംഗസ് രോഗം. അത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ഒരു പ്രധാന പ്രോട്ടോസോവൻ ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. മലേറിയക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. ഏതാണ്, പ്ലാസ്മോഡിയം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ടീരിയൽ ഡിസീസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. L2, P3, T4 ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം സെറ്റാണ്. ഇനി എന്താണ് ഫംഗൽ ഡിസീസ് എന്നറിയാം. ചുണങ്ങ്, ചൊറി, വട്ടച്ചൊറി, അതൊക്കെയാണ് ഫംഗൽ ഡിസീസ്. എന്താണ് പ്രോട്ടോസോവൻ ഡിസീസ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ്, മലേറിയ. എന്താണ്, മലേറിയ. അപ്പം ഇതിൽ ഒന്നും പെടാത്ത ഏതാണോ അതാണ് വൈറസ് രോഗം. പഠിച്ചിരിക്കുക. എല്ലാവരും ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.